നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ചൊവ്വയുടെ രാശിമാറ്റം വരുന്ന 2002 ഏറ്റവുമധികം സൗഭാഗ്യം നൽകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ സകലവിധ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു സമയത്തിലേക്ക് ഈ നക്ഷത്രജാതകർ കടന്നെത്തും എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം നക്ഷത്രജാതകർക്ക് ഈ ഒരു സൗഭാഗ്യം വന്നെത്തും എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി അമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സർവൈശ്വര്യം ഒന്നു ചേരുവാൻ, തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ, ജീവിതത്തിൽ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ പ്രാർത്ഥന, ഈ പൂജ ഒരു പക്ഷേ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നേക്കാം. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും വേണ്ടി പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ കുറിക്കുക. എല്ലാ മാസവും നവഗ്രഹങ്ങളിൽ ഒന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹമോ രാശി മാറി മറ്റൊരു രാശിയിൽ പ്രവേശിക്കുന്നു. ഗ്രഹങ്ങളുടെ രാശിചക്രത്തിലെ മാറ്റത്തിൻ്റെ ഫലം ഓരോ ആളുകളുടെയും ജീവിതത്തെയും ബാധിക്കുന്നു. 2021 അവസാന മാസം ഡിസംബറിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഗ്രഹത്തിൻ്റെ മാറ്റം, അതായത് ചൊവ്വയുടെ രാശി മാറ്റം ചില നക്ഷത്രജാതകർക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്നു. നമുക്കറിയാം ജ്യോതിഷപരമായി ഡിസംബർ മാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഡിസംബർ മാസത്തിൽ പല ഗ്രഹങ്ങളും രാശി മാറാൻ പോവുകയാണ്. ഈ ഗ്രഹങ്ങളിൽ ധൈര്യത്തിൻ്റെ സൂചകമായ ചൊവ്വാഗ്രഹം 5 December സ്വന്തം രാശിയായ വൃശ്ചികത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. മേടം, വൃശ്ചികം എന്നീ രാശികളുടെ അധിപനായ ചൊവ്വയെ കണക്കാക്കപ്പെടുന്നു. കർക്കിടകത്തിൽ ചൊവ്വ ക്ഷയിക്കുകയും മകരത്തിൽ ഉന്നതനായിരിക്കുകയും ചെയ്യുന്നു. ചൊവ്വ 2021 October 22 മുതൽ തുലാം രാശിയിലാണ്. December 5 മുതൽ 2022 January 4 വരെ വൃശ്ചികൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ അതിൻ്റെ ഫലം ചില രാശിക്കാർക്ക് പ്രത്യേകമായി എടുത്തു പറയേണ്ടതായ ആവശ്യകത ഉണ്ട്. അതുകൊണ്ട് തന്നെ 2022 ഏകദേശം 2022 ഓഗസ്റ്റ് വരെയൊക്കെ ചില നക്ഷത്രജാതകർക്ക് അഭിവൃദ്ധി വന്നു ചേരും. അതായത് കാർത്തിക നക്ഷത്രജാതകർക്ക് 2022 വളരെ ഗംഗേമമായിരിക്കും എന്ന് സാരം. അവരുടെ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് വെല്ലുവിളികളെ തരണം ചെയ്ത് ജീവിച്ചു പോകുന്നവരാണവർ. അവർക്ക് ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. 2022 ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ചിടത്തോളം പുതിയ അവസരങ്ങൾ വന്നു ചേരും. ജോലിയിലായാലും ഇത് ഏത് രീതിയിലായാലും അവർക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും. ഭാഗ്യത്തിൻ്റെ മുഴുവൻ നേട്ടങ്ങളും ഇവർക്ക് ലഭിച്ചു തുടങ്ങും. ആഗ്രഹങ്ങളൊക്കെ സാധിക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും. ഉന്നത ബന്ധങ്ങളുണ്ടാകും. പൂയൻ നക്ഷത്രജാതകർക്കും അതുകൊണ്ട് ഭാഗ്യമുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും, ഉന്നത ബന്ധങ്ങളുണ്ടാകും, ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുവാൻ സാധിക്കും. അശ്രദ്ധ കൊണ്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ സൂക്ഷിക്കുക. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യ നക്ഷത്രജാതകരുടെ ധനസ്ഥിതി വർദ്ധിക്കും, വിചാരിച്ച കാര്യം സാധിക്കും, മക്കളെക്കൊണ്ട് നന്മ ഉണ്ടാകും. ജീവിതം കരപിടിക്കും, അനുയോജ്യമായ സമയമാണ്. അടുത്ത നക്ഷത്രം മൂലമാണ്.
അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും. രക്ഷപ്പെടും, സാമ്പത്തിക ഉന്നതി ഉണ്ടാകും. ശിവന് പാൽപ്പായസം നടത്തുക. അടുത്ത നക്ഷത്രം രാഹു കേതുമാറ്റം സംഭവിക്കുന്നതോടെ രക്ഷ നേടിയ, ഭാഗ്യം തേടി വന്ന, എല്ലാ രീതിയിലും ഉയർച്ച വന്നുകൊണ്ടേയിരിക്കുന്ന നക്ഷത്രമാണ് ഉത്രാടം. ഭാഗ്യമാണിവർക്ക്. ദോഷങ്ങൾ മാറുന്നു. ഗണപതി ഹോമം ഗണപതി ക്ഷേത്രത്തിൽ നടത്തുക. അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല നടത്തുക. പൊരുരട്ടാതി നക്ഷത്ര ജാതകർക്കും ഭാഗ്യം വരുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറും. സ്നേഹബന്ധം കൂടുതൽ ശക്തമാകും. ആഗ്രഹം നിറവേറും. ഭാഗ്യം കൂടെയുണ്ട്. അതുപോലെ ചിട്ടിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതയുണ്ട്. എല്ലാ രീതിയിലും ഭാഗ്യം കൂടെയുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക്. കഴിഞ്ഞ കാലത്തെ കഷ്ടതകൾ ഒക്കെ വിട നൽകി പുതിയ സ്വപ്നങ്ങൾ, അത് എന്തു തന്നെയായാലും യാഥാർത്ഥ്യമാകും. ഇഷ്ടപ്പെട്ടവരുമായുള്ള ബന്ധം ദൃഢമാകും. വിവാഹയോഗം കാണുന്നു. അകന്നു നിന്നവർ, പ്രത്യേകിച്ച് ഇഷ്ടമില്ലായിരുന്നവർ അടുത്തു കൂടും. ജോലി ലഭിക്കും. ബിസിനസ്സൊക്കെ തകർന്നവർക്കുമൊക്കെ ഈ ഒരു സമയം അനുകൂലമാണ്. വളരെയേറെ അനുകൂലമായ ഒരു സമയം തന്നെയാണ്. ഗണപതി ഹോമം നടത്തണം. നവഗ്രഹ പൂജ നടത്തണം. ദാനധർമ്മങ്ങൾ നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും അവസരങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്ന ഒരു വലിയ നേട്ടങ്ങളുടെ ഒരു വലിയ സമയം തന്നെയാണ് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം രേവതിയാണ്. ആഗ്രഹിച്ച ആ കാര്യം നിറവേറും. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് അവരുടെ മനസ്സിൽ സ്വപ്നം കണ്ടിരുന്ന ആ ഒരു കാര്യം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. തിരികെ കിട്ടാനുള്ള പണം, ലോൺ, കുടുംബസ്വത്ത് ഇവയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരും. ദാനധർമ്മങ്ങൾ നടത്തണം. ക്ഷേത്ര ദർശനം നടത്തണം. കുടുംബക്ഷേത്രത്തിൽ മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ നടത്തണം. ഉയർച്ചയാണിനി. ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഈ ചാനൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വർഷഫലം, പഞ്ചപക്ഷിശാസ്ത്രം, രത്നനിർദ്ദേശം, സംഖ്യാശാസ്ത്രം ഇവ അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. തീർച്ചയായും നിങ്ങളുടെ ലക്കി നമ്പേഴ്സ്, അതുപോലെ നിങ്ങളുടെ വർഷഫലം, പഞ്ചപക്ഷിശാസ്ത്രം, രത്നനിർദ്ദേശങ്ങൾ ഇവയൊക്കെ ഞങ്ങൾ നടത്തിത്തരുന്നതാണ്. തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വഴിത്തിരിവാകും. 2022 ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങളുടെ സമയമാണ്. വഴിപാടുകളൊക്കെ ചെയ്യുക. ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ പാപശാന്തിയാണ് ലഭിക്കുന്നത്. അതുപോലെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക. സകലവിധ പാപമോചനവും നിങ്ങൾക്ക് ലഭിക്കും. 2022 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കെങ്കേമമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.